सदा शिवसमं शंकराचार्य अस्मदाचार्य अस्मदाचार्यपर्यता वंदे गुरुपरंपराल्य शिव सर्वासाधि गौरी नारायणि नमोस्तुते ओम श्री महादेव्यई नमः ഓം ശ്രീലളിതാത്രിപുര സുന്ദര്യ നമ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് അഥവാ പതിനെട്ടാം ദിവസത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം ദേവിയുടെ കേശാതിപാദം വർണ്ണന തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനേഴാം എപ്പിസോഡിൽ ദേവിയുടെ നാല് നാമങ്ങളാണ് കണ്ടത് പത്മരാഗശിലാദർശ പരിഭാവിക പോല ബൂഹു നവവിദ്രുമബിംബശ്രീ ന്യക്കാരി ദശനഛദ ശുദ്ധവിദ്യങ്കങ്കങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂര വീഠികാമോദ സമാകർഷദിഗന്ധര ഈ നാമങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇനി നമുക്ക് തുടർന്ന് ഇന്നൊരു നാല് നാമങ്ങൾ കാണാൻ ശ്രമിക്കാം രണ്ട് ശ്ലോകങ്ങളിലായിട്ടാണ് നാല് നാമങ്ങൾ പതിനാറ് അക്ഷരങ്ങളുള്ള വലിയ നാമങ്ങളാണ് ഓരോന്നും അപ്പോൾ ഒരു വരി എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകത്തിൻ്റെ പാതി ഒരു നാമം വരുന്നു അങ്ങനെയുള്ള നാല് നാമങ്ങൾ നോക്കി നോക്കാം നിജസാപമാധുര്യവിനിർഭിത മന്ദസ്മിത പ്രഭാപൂരമ്ജദ്ശ മനസാ അനാകലിതസാദൃശ്യ ചുബുഗ ശ്രീവിരാജിതമാങ്കല്യസൂത്ര ശോഭിതകന്ധരാ ഇപ്പോ നാല് നാമങ്ങൾ ഇരുപത്തി ഏഴാമത്തെ നാമം മുതൽ മുപ്പതാമത്തെ നാമം വരെ നമുക്ക് ഓരോന്നായിട്ട് ക്രമത്തിൽ നോക്കാം ഇരുപത്തി ഏഴാമത്തെ നാമമാണ് നിജസല്ലാപമാധുര്യവിനിർൽസിത ഇവിടെ വിഷയം ദേവിയുടെ സല്ലാപത്തിൻ്റെ മാധുര്യമാണ് സല്ലാപം എന്ന് പറഞ്ഞാൽ സംഭാഷണം തന്നെ ദേവിയുടെ വായിൽ നിന്ന് വരുന്നതായിട്ടുള്ള ദേവിയുടെ സംഭാഷണം മാധുര്യം ശബ്ദമാധുര്യം ആ സല്ലാപമാധുര്യം അത് എത്രത്തോളം മനോഹരം അങ്ങനെയുള്ള ആ ദേവിയുടെ ഇത്രയും സുന്ദരമായ സംഭാഷണത്തോട് കൂടിയവൾ എന്നാണ് ഇവിടെ അർത്ഥം ദേവിയുടെ പേരായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ നോക്കാം നിജ സല്ലാപ മാധുര്യ വിനിർബൽസിത കച്ചഭി എന്നാണ് നിജം എന്ന് പറഞ്ഞാൽ തൻ്റെത് അർത്ഥമാണ് സ്വകീയം എന്നർത്ഥം അപ്പൊ തൻറ്റേതായിട്ടുള്ള സല്ലാപത്തിൻ്റെ മാധുര്യം സംഭാഷണത്തിൻ്റെ ശബ്ദത്തിൻ്റെയൊക്കെ മാധുര്യം കൊണ്ട് ശബ്ദമാധുരി കൊണ്ട് വിനിർബൽസിത കച്ചബി കച്ചബി എന്നത് സരസ്വതീദേവിയുടെ വീണയുടെ പേരാണ് കച്ചബി എന്നത് അപ്പൊ ആ കച്ചബിയെ വിനിർബൽസിതമാക്കുന്നു എന്ന് പറഞ്ഞാൽ വിശേഷേണ നിതരാം ബൽസിക്കുന്നു നന്നായി നിന്ദിക്കുന്നു എന്നർത്ഥം അപ്പോൾ വാസ്തവത്തിൽ സരസ്വതി ദേവിയുടെ വീണ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതായിട്ടുള്ളൊരു വാദ്യ ഉപകരണമാണ് ദേവലോകത്തൊക്കെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഉപകരണമാണ് ദേവിയുടെ ദേവിയുടെ ഈ കച്ചബി എന്നതായിട്ടുള്ള വീണ വാസ്തവത്തിൽ ആ കച്ചബി വീണ പോലും ലളിതാ പരമേശ്വരിയുടെ സല്ലാപ മാധുര്യത്തിൻ്റെ മുമ്പില് വളരെയധികം നിസ്സാരവൽക്കരിക്കപ്പെടുന്നു അപ്പം മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് മാത്രമാണ് കച്ചബി എപ്പോൾ ദേവിയുടെ ശബ്ദം ഇല്ലാത്തടത്ത് ദേവി ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ കച്ചബി വീണ നിസ്സാരമായി നിന്ദ്യമായി ഭവിക്കുന്നു എന്തോ അപസ്വരം പുറപ്പെടുവിക്കുന്നത് പോലെ തോന്നും അത്ര മധുരമാണ് ദേവിയുടെ സല്ലാപത്തിൻ്റെ മാധുര്യം എന്ന് പറയണിവിടെ അപ്പം കച്ചബി എന്നത് സരസ്വതീദേവിയുടെ വീണയാണ് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വീണയാണ് ഈ കച്ചബി വീണ നമ്മുടെ ഗന്ധർവന്മാർ സംഗീതജ്ഞന്മാരാണ് ആ ഗന്ധർവന്മാരിൽ ഏറ്റവും രാജാവായിട്ടുള്ള ആളാണ് വിശ്വാവസു അദ്ദേഹത്തിൻ്റെ വീണയ്ക്ക് പേര് ബൃഹദി എന്നാണ് അതുപോലെ നാരദൻ തുമ്പുരു ഇവർ രണ്ടുപേരും ദേവർഷിമാരാണ് ആ തുമ്പുരു എന്ന് പറഞ്ഞ ആളുടെ വീണയുടെ പേര് കലാവതി എന്നും നാരദൻ്റെ വീണയുടെ പേര് മഹദീ എന്നുമാണ് അപ്പം ഈ മൂന്ന് വീണകളും വളരെ ശ്രേഷ്ഠങ്ങളാണ് അതിലും വെച്ച് ശ്രേഷ്ഠമാണ് ദേവിയുടെ വീണയായിട്ടുള്ള കച്ചബി എന്ന് പറയുന്ന വീണ അത്രയും മധുരമായിട്ടുള്ള കച്ചബി ആ വീണ ദേവിയുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ നിസ്സാരമായി തീരുന്നു എന്ന് അപ്പം അതിനെ ശങ്കരാചാര്യർ തന്നെ സൗന്ദര്യലഹരിയിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ദേവിയുടെ ശബ്ദമാധുര്യത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സരസ്വതീദേവി പശുപതിയായ മഹാദേവൻ്റെ യശസ്സിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് ദേവിയെ ത്രിപുരസുന്ദരി ദേവിയെ കേൾപ്പിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് വീണയിൽ അതിന് ശ്രുതി മീട്ടിക്കൊണ്ട് വീണയിൽ ആലപിക്കുകയാണ് അങ്ങനെ സരസ്വതിയുടെ ആ കഥാകഥനം കേട്ട് സന്തോഷിച്ചതായിട്ടുള്ള ത്രിപുരസുന്ദരി ദേവി ഇടയ്ക്ക് ബേഷ് ഭേഷ് എന്ന് പറയുമ്പോൾ സാധു സാധു എന്ന് വായ വായതുറന്ന് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ സരസ്വതിക്ക് നാണക്കേടായിട്ട് എന്ന് എന്നുവെച്ചാലോ ദേവി വായ വായതുറന്ന് ആ ശബ്ദം ബേഷ് ബേഷ് എന്ന് പറയുന്ന സാധു സാധു ശബ്ദം പുറപ്പെടുവിച്ചതോടുകൂടി തൻ്റെ വീണയുടെ ശബ്ദം എത്ര മോശമാണ് എന്ന് തിരിച്ചറിയുന്നു സരസ്വതി ദേവി തൻ്റെ അഭിമാനവും അഹങ്കാരവും ഒക്കെ പോയി എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സരസ്വതി ദേവി അങ്ങനെ നാണം കെട്ടിട്ട് തൻ്റെ വീണയെ അത് മൂടാനുള്ള തുണി കൊണ്ട് മൂടി സ്ഥലം വിടുന്നു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത് അതിമനോഹരമായിട്ടൊരു അവതരണം ആയിരുന്നു ആ ശ്ലോകം വിവിധമപദാനം ശിരസാ വിവിധം പശുപദേഹ ത്വയറബ്ദേ അപലപിത നിജാം വാണി നിചുളയതി അപലപിതന്ത്രി ആ ആശയം പറഞ്ഞതായിട്ടുള്ള സൗന്ദര്യലഹരി ശ്ലോകമാണ് സൗന്ദര്യലഹരി പഠിക്കുന്നവർക്കത് അറിയാം കേട്ടിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് താരതമ്യം ചെയ്തത് അപ്പോൾ നിജ മാധുര്യ വിനിർബൽസിത കച്ചഭി അടുത്ത നാമം ഇരുപത്തിയെട്ടാമത്തെ നാമം മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസ മന്ദസ്മിത കാമേശ കാമേശമാനസ മറ്റ നാമമാണ് ഇടയിലൊന്നും പിരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ദേവിയുടെ മന്ദസ്മിതമാണ് ഇവിടുത്തെ വിഷയം ദേവിയുടെ മന്ദസ്മിതത്തിൻ്റെ പ്രഭാപൂരം കൊണ്ട് അതിൻ്റെ പ്രകാശം കൊണ്ട് കിരണങ്ങളെ കൊണ്ട് പ്രഭാപൂരങ്ങളാൽ മജ്ജത് കാമേശമാനസ കാമേശ്വരനായ മഹാദേവൻ്റെ മനസ്സിനെ മജ്ജനം ചെയ്യിക്കുന്നു അതിൽ മുങ്ങിപ്പിക്കുന്നു മുഴുകിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ ദേവി മന്ദഹാസം ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ പൂനിലാവിൽ കാമേശ്വരൻ്റെ മനസ്സു പോലും മുഴുകിപ്പോകും കാമനെ ജയിച്ചവനാണ് കാമേശ്വരൻ അല്ലേ കാമൻ്റെ അധിപനായിട്ടുള്ള കാമദേവനെ ഈശിക്കുന്നവൻ കാമേശ്വരൻ അങ്ങനെയുള്ള മഹാദേവൻ്റെ മനസ്സ് പോലും ദേവിയുടെ പുഞ്ചീരിയുടെ മുമ്പിൽ ഇളകിപ്പോകും എന്നർത്ഥം ആർദ്രമായി പോകും അതിൽ അലിഞ്ഞു പോകും മജ്ജനം ചെയ്തു പോകും എന്ന് താല്പര്യം അപ്പോൾ കാമേശ്വരൻ്റെ മനസ്സിനെ പോലും ഇളക്കുന്നതാണ് ദേവിയുടെ മ മനോഹരമായിട്ടുള്ള മന്ദസ്മിതം അതിൻ്റെ പ്രഭ എന്ന് പറയണം ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സന്ദർഭം ദേവി ചിതഗ്നി കുണ്ടത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള സമയത്ത് പ്രത്യക്ഷമായ സമയത്ത് ദേവിയെ മഹാരാജ്ഞിയായി പട്ടാഭിഷേകം ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് വിവാഹം നടത്തണം അപ്പോൾ വിവാഹം നടത്തുന്നതിന് വരനെ നോക്കുമ്പോൾ വരൻ ശ്മശാനത്തിൽ ഭസ്മഭൂഷിതനായി പാമ്പും ആഭരണമായി ദിഗംബരനായി ആ ശ്മശാനത്തിൽ വസിക്കണം അപ്പം ദേവന്മാരെല്ലാം വളരെ സങ്കടപ്പെട്ടു എന്താ ഈ ഭഗവാൻ വരാത്തത് എന്ന് ആ സമയത്ത് ദേവിയുടെ സ്വാധീനം കൊണ്ട് ദേവിയുടെ ആകർഷണം കൊണ്ട് ആ മഹാദേവൻ തന്നെ തൻ്റെ വിരക്ത രൂപം വെടിഞ്ഞ് കാമേശ്വരൻ എന്നൊരു രൂപത്തെ ധരിച്ചുകൊണ്ട് പ്രത്യക്ഷമാവുകയാണ് ഇവിടേക്ക് ഈ സദസ്സിലേക്ക് അങ്ങനെ കാമേശ്വര രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ ബാക്കിയുള്ള എല്ലാ ദേവന്മാരും നോക്കി നിൽക്കേ ദേവി തൻ്റെ കയ്യിലുള്ള വരണമാല്യത്തെ മുകളിലേക്ക് എറിയുകയും ആ വരണമാല്യം ശരിക്കും കാമേശ്വരൻ്റെ കണ്ടത്തിൽ തന്നെ ചെന്ന് വീഴുകയും ചെയ്തു അങ്ങനെ തൻ്റെ ആ മുകളിലോട്ടുള്ള ഏറെ കൃത്യമായിട്ട് ലക്ഷ്യത്തിൽ കാമേശ്വരൻ്റെ ശരീരത്തിൽ വീണപ്പോൾ ദേവി നന്നായിട്ടൊന്ന് മന്ദഹസിച്ചു ആ മന്ദഹാസം കണ്ട് കാമേശ്വരൻ്റെ മനസ്സും അതിൽ മുങ്ങിപ്പോയിന്ന ആ ദൃശ്യം കണ്ടുകൊണ്ട് നിന്നവരാണ് നമ്മുടെ ഈ വശന്യാദി വാഗ്ദേവതകൾ അപ്പോൾ അവർ ആ ദൃശ്യം അങ്ങനെ തന്നെ പകർത്തി മനസ്സിൽ വച്ചിരുന്നു അതാണിപ്പോൾ അവർ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തത് ദേവിയുടെ നാമരൂപത്തിൽ കാമേശ്വരൻ്റെ മനസ്സിനെ തൻ്റെ മന്ദഹാസപ്രഭയിൽ മുക്കിക്കളഞ്ഞവൾ മന്ദസ്മിതപ്രഭാപൂർവ്ജദ് അടുത്ത നാമം അനാകലിത സാദൃശ്യ ചിബുഗശ്രീ വിരാജിത ഇവിടെ ദേവിയുടെ ചിബുഗശ്രീ ചിബുഗം എന്നും പറയാം ചുബുഗം എന്നും പറയാം രണ്ട് പാഠങ്ങളുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് സാധനം എന്താണ് താടി നമ്മുടെ എന്താ പറയുക മുഖത്തിൻ്റെ ഏറ്റവും താ കീഴ്ഭാഗം അതിനാണ് താടി താടി എല്ലെന്നൊക്കെ നമ്മൾ പറയില്ലേ ചിൻ എന്ന് ഇംഗ്ലീഷിൽ സി എച്ച് ഐ എൻ ചിൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭാഗം അതിനാണ് ചുബുകം അല്ലെങ്കിൽ ചിബുഗം എന്നും ചൂ എന്നും പറയും ചി എന്നും പറയും രണ്ടും ശരിയാണ് ചിബുകമെന്നും ചുബുകമെന്നും പറയുന്ന പാഠഭേദങ്ങളുണ്ട് അപ്പോൾ ചുപു ചുബുകശ്രീ അതുകൊണ്ട് വിരാജിക്കുന്നവൾ സൗന്ദര്യം കൊണ്ട് ശോഭിക്കുന്നവൾ അപ്പോൾ ദേവിയുടെ ചുബുകശ്രീയോട് ഉപമിക്കാൻ വസ്തുക്കളില്ല അതാണ് അതാണവിടെ വാഗ്ദേവതകൾ പറയുന്നത് അനാകലിത സാദൃശ്യ ചുമുക ശ്രീ വിരാജിത സാദൃശ്യം ഇല്ലാത്തത് എന്നർത്ത അനാകലിത സാദൃശ്യം ആകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക താരതമ്യം ചെയ്യാനായിട്ട് രണ്ട് വസ്തുക്കളെ അടുത്തടുത്ത് വെക്കുമ്പോഴാണ് ആകലനം ചെയ്യുക എന്ന് പറയുന്നത് ഇത് ആകലനം ചെയ്യാൻ പറ്റാത്തത് അനാകലിതം അനാകലിതം താരതമ്യം ഇല്ലാത്തത് ഒരു വസ്തു അടുത്തു കൊണ്ടു താരതമ്യം ചെയ്യാൻ ഈ പ്രകൃതിയിലൊരു വസ്തു ഇല്ല ദേവിയുടെ താടിയോട് ഉപമിക്കുക അതാണ് സാദൃശ്യരഹിതമായത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അനാകലിത സാദൃശ്യം എന്ന് പറഞ്ഞത് അനാകലിത സാദൃശ്യ ചുമുഖശ്രീ വിരാജിതാം ദേവിയുടെ താടി ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്നർത്ഥം അപ്പോൾ വേറെ വല്ലവരുടെയും താടിയൊക്കെ ആണെങ്കിൽ എന്തിനോടെങ്കിലും ഉപമിക്കാമായിരുന്നു ഇത് ദേവിയുടെ താടിയെ ഉപമിക്കുവാനായിട്ട് പ്രകൃതിയിൽ ഒരു വസ്തുവും ഇല്ല എന്ന് നിസ്സഹായക ആവുകയാണ് ഈ വാഗ്ദേവികൾ പോലും അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ ഏതെങ്കിലും കവികളുടെ കാര്യം പറയണോ ആർക്കും ഉപമിക്കാൻ പറ്റില്ല ദേവിയുടെ താടി അത്ര സുന്ദരം ശരി അടുത്ത മുപ്പതാമത്തെ നാമം കാമേശമംഗല്യസൂത്ര കന്ധരാ കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ പര്യായമാണ് കം എന്നാൽ ശിരസ് എന്നർത്ഥമുണ്ട് അതിനെ ധരിക്കുന്നത് കന്ധരം ശിരസ്സിനെ ധരിക്കുന്നത് കഴുത്താണ് അപ്പം കന്ധരം എന്നാൽ കഴുത്ത് ആ കഴുത്ത് ശോഭിക്കുന്നു എങ്ങനെ മാംഗല്യസൂത്രം ശോഭിക്കുന്നത് മാംഗല്യസൂത്രം എന്നുള്ളത് ഒറ്റ പദമാണ് മാല്യസൂത്രം എന്താണ് താലിച്ചരട് സൂത്രം എന്നാൽ ചരടാണ് മാംഗല്യ സൂത്രം താലിച്ചരട് അപ്പോൾ കഴുത്തിൽ കെട്ടിയ താലിച്ചരട് കൊണ്ട് ശോഭിക്കുന്ന കഴുത്തോട് കൂടിയവൾ അപ്പൊ ആരാണ് ദേവിയുടെ കഴുത്തില് മാംഗല്യസൂത്രം ബന്ധിച്ചത് കാമേശദ്ധ മാംഗല്യസൂത്ര ശോഭിത കന്ധര കാമേശ്വരനാൽ ബന്ധിക്കപ്പെട്ടതായിട്ടുള്ള മാംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്ന കഴുത്തോട് കൂടിയവൾ എന്നർത്ഥം ഇപ്പൊ കാമേശ്വൻ മുമ്പ് പറഞ്ഞില്ലേ ദേവിയുടെ അവതാര സമയത്ത് കാമേശ്വരൻ പ്രത്യക്ഷമായതും ദേവി മുകളിലേക്ക് മാല എറിഞ്ഞതും ആ മാല വരണ മാലിന്യം കാമേശ്വരൻ്റെ കഴുത്തിൽ പോയി വീഴുകയും ചെയ്തു ആ സന്ദർഭത്തിൽ ദേവി പുഞ്ചിരിച്ചപ്പോൾ ആ പുഞ്ചിരിയിൽ മയങ്ങിപ്പോയി മഹാദേവൻ പോലും അദ്ദേഹത്തിന് കോപമൊന്നും ഉണ്ടായില്ല അങ്ങനെ ആ കാമേശ്വരൻ തന്നെ ദേവിയെ വന്ന് മംഗല്യസൂത്രം ബന്ധിച്ചു അപ്പം ദേവി വാസ്തവത്തിൽ നിത്യസുമംഗലിയാണ് ലോകത്തിന് മുഴുവൻ എല്ലാ കാലത്തും മംഗളത്തെ കൊടുക്കുന്നവളാണ് സർവ മംഗള മംഗല്യേ ശിവയെ സർവാർത്ഥ സാധിക എന്ന് പറയുന്നത് നമ്മൾ അപ്പം ലോകത്തിന് മുഴുവൻ മംഗളത്തെ കൊടുക്കുന്ന ദേവിക്ക് മംഗളസൂത്രത്തിൻ്റെ എന്ന് ചോദിച്ചാൽ അത് ലോക മാതൃകയ്ക്ക് വേണ്ടി ദേവി ഓരോ അവതാരത്തിലും മഹാദേവനുമായി വിവാഹിതയായി പതിവ്രതയായിട്ട് അതിൻ്റെ പ്രതീകമായിട്ട് മംഗല്യസൂത്രം ധരിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ ജന്മത്തിലും അഥവാ എല്ലാ അവതാരത്തിലും ദേവി വിവാഹം നടത്തുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ദേവിയുടെ തിരുവിളയാടൽ അനേക ലീലകൾ ചെയ്തിട്ടുണ്ട് അനേക അസുരന്മാരെ നിഗ്രഹിക്കാൻ ദേവി അനേക ഭാവങ്ങളെ സ്വീകരിച്ച് അവതരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ അവതാരത്തിലും ദേവി മഹാദേവനെ തന്നെ വിവാഹം കഴിക്കും ആ മഹാദേവൻ തന്നെ മംഗളസൂത്രം ബന്ധിക്കും അങ്ങനെ ദേവിയുടെ ആ പാതിവൃത്യത്തിൻ്റെ ചിഹ്നമായി സൗമംഗല്യത്തിൻ്റെ ചിഹ്നമായി ശോഭിക്കുന്നു എന്നർത്ഥം ഇപ്പോൾ കാമേശ മാംഗല്യ ശോഭിത കന്ധര കഴുത്തിനെയാണ് വർണ്ണിച്ചത് അപ്പോൾ തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹരി ഓം